കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ കർത്താവ് എനിക്കൊരു അവസരം കൂടെ തന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പകർച്ചവ്യാധികളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് നമ്മെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും അവിടുന്ന് നമ്മെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ നമുക്കിടയായി തീർന്നത്. ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളൊക്കെ കർത്താവിൻ്റെ ദാനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് വസിപ്പാൻ എല്ലാ കൃപകളും കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? സത്യസഭ എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 34 എപ്പിസോഡുകളായിട്ട് നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ 35-ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാൻ, നാം കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് എവിടെയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സത്യസഭയിലേക്കുള്ള വഴി, അതിൻ്റെ 1-ാം ഭാഗമാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? സത്യസഭയിലേക്കുള്ള വഴി, അതിൻ്റെ 1-ാം ഭാഗം. ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പ്രവചനം അതിൻ്റെ 21-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് പ്രവചനം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ കാന്തയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ കാന്തയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് 100 കണക്കിന് വ്യത്യസ്ത സഭാ വിഭാഗങ്ങൾ തങ്ങളാണ് സത്യസഭയെന്നും തങ്ങളാണ് സത്യദൈവത്തിങ്കലേക്കുള്ള യഥാർത്ഥ വഴിയെന്നും ഒക്കെ അവകാശപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസഭ ഏതാണെന്നും സത്യസഭയിലേക്കുള്ള യഥാർത്ഥ വഴി എന്താണെന്നും നാം കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന ഒരു പ്രധാന സ്വഭാവ സവിശേഷതയാണ് സത്യം കണ്ടെത്തുവാനായിട്ടുള്ള ആഗ്രഹം. നമുക്കറിയാം, കയ്യിൽ ഒരു കല്ലുമായി കാട്ടുമൃഗങ്ങളുടെ കാൽപ്പാട് പിന്തുടർന്ന പ്രാചീന മനുഷ്യൻ മുതൽ ഇന്ന് പുത്തൻ കണ്ടുപിടുത്തങ്ങൾക്കായി കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ആധുനിക മനുഷ്യൻ വരെ അന്വേഷണത്തിൻ്റെ പാതയിലാണ്. എന്താണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം കണ്ടെത്തണം. ദൈവത്തിന് സ്തോത്രം. സത്യത്തിന് നേരെ പിശാച് എത്ര വലിയ മറകൾ തീർത്താലും സത്യം മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം ഈ നാളുകൾ എന്ത് കണ്ടെത്തണം? സത്യസഭ, സത്യസഭയിലേക്കുള്ള വഴി നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ലോകചരിത്രം നാം പരിശോധിച്ചാൽ ലോകചരിത്രത്തിൽ 100 കണക്കിന് മഹാരഥന്മാർ, ചരിത്ര പുരുഷന്മാരും യുഗപുരുഷന്മാരും ഒക്കെ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ വെട്ടിത്തെളിച്ച അനേക വഴികൾ നമുക്ക് ലോകചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത്തരം വഴികളിലൂടെ സഞ്ചരിച്ചവരൊക്കെ അവസാനം നിരാശയിലേക്കും നാശത്തിലേക്കും ഒക്കെ പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സത്യസഭയിലേക്കുള്ള വഴി, അത് പ്രത്യാശയുടെയും നിത്യജീവൻ്റേതുമായിട്ടുള്ള വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വഴിയാണ് നാം കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സത്യസഭയിലേക്കുള്ള വഴി എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു:
സങ്കീർത്തനങ്ങൾ 27:11 യഹോവേ അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അപ്പൊ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന എന്താണ്? യഹോവേ അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞാൽ സത്യസഭയിലേക്കുള്ള വഴി, ദൈവത്തിങ്കലേക്കുള്ള വഴി എന്നെ കാണിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. നാം സത്യം വിട്ട് തെറ്റിപ്പോകുവാൻ വേണ്ടി പിശാച് തുറന്നു വച്ചിരിക്കുന്ന നൂറുകണക്കിന് വഴികളുണ്ട്. പറഞ്ഞ് ശ്രദ്ധിച്ചോ, നാം സത്യം വിട്ട് തെറ്റിപ്പോകുവാൻ വേണ്ടി പിശാച് ഇന്ന് ലോകത്തിൽ തുറന്നു വച്ചിരിക്കുന്ന നൂറുകണക്കിന് വഴികളുണ്ട്. തിരുവചനം ഗ്രഹിക്കാത്ത കാരണത്താൽ ജനകോടികളാണ് ഇത്തരം വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടായിരിക്കുന്നത്. അപ്പൊ ജനകോടികൾ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നതിന് കാരണം എന്താണ്? സത്യം ഗ്രഹിക്കാത്ത കാരണത്താലാണ്. എന്നാൽ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യസഭയിലേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു എന്ന വഴിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പൊ തിരുവചനം പരിശോധിച്ചാൽ നമുക്ക് മുമ്പിൽ സത്യസഭയിലേക്ക് വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്ന ഏക വഴി കർത്താവായ യേശു ക്രിസ്തു എന്ന വഴിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:6 അതിൻ്റെ 6 വാക്യം, യോഹന്നാൻ 14:6 അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അപ്പൊ ഞാനും എൻ്റെ ഡാഡിയും അമ്മയും ഒക്കെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞില്ല. പിന്നെയോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അപ്പൊ ലോകചരിത്രം നാം ഒന്ന് പരിശോധിച്ചാൽ ലോകചരിത്രത്തിൽ തങ്ങളുടേതായിട്ടുള്ള വഴികൾ വെട്ടിത്തെളിച്ച് കടന്നുപോയ അനേക മഹാരഥന്മാരെ കാണുവാനായിട്ട് സാധിക്കും. മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? തൻ്റെ 20 വയസ്സിൽ തൻ്റെ അപ്പൻ ഫിലിപ്പ് രാജാവിൻ്റെ മരണത്തെ തുടർന്ന് രാജ്യഭാരം ഏറ്റെടുത്ത മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ഗുരുവായിരുന്ന അരിസ്റ്റോട്ടലിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന് മുമ്പിൽ ചില പുതിയ വഴികൾ വെട്ടിത്തുറക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ആ പ്രിയമുള്ളവരെ, ബാബിലോണിനെ പണിത ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ഇന്നെവിടെ? അദ്ദേഹം ലോകത്തിന് മുന്നിൽ വെട്ടിത്തെളിച്ച വഴികളെവിടെ? ശൂന്യമായി പോയി. എന്നാൽ 33.5 തിരുവർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച നസ്രയനായ യേശു ക്രിസ്തു ആമേൻ ലോകത്തിന് മുന്നിൽ വെട്ടിത്തെളിച്ച വഴി എന്ന് പറയുന്നത് സത്യസഭയിലേക്കും നിത്യജീവനിലേക്കുമുള്ള വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാപത്തിൽ വീണുപോയ മനുഷ്യന് വലിയവനായ ദൈവം രക്ഷ ക്രമീകരിച്ചിരിക്കുന്ന ഏക വഴി, സത്യസഭയിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യോഹന്നാൻ സുവിശേഷം 14:6 അതിൻ്റെ 6 വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ ദൈവത്തോടൊപ്പം എന്നും ആയിരിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി ഏദൻ തോട്ടത്തിലാക്കി വച്ച മനുഷ്യന് എന്ത് സംഭവിച്ചു? പാപം മൂലം അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. അപ്പൊ ഇപ്രകാരം പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവം കൈവിട്ടോ? ഇല്ല, അവന് ദൈവം ദൈവത്തിങ്കലെ കടുത്ത് ചെല്ലുവാൻ, സത്യസഭയിലേക്ക് ചെല്ലുവാൻ ഒരു പുതിയ വഴിയെ ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3:15 വാക്യത്തിൽ ആ വഴിയെ കാണുവാനായിട്ട് സാധിക്കും. 3:15, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആമേൻ മസിഹായെക്കുറിച്ചുള്ള വാക്തത്വം ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യനെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഒരു വാക്തത്വ സന്തതിയെ നൽകാമെന്ന് ദൈവം മനുഷ്യന് വാക്ക് കൊടുത്തു. അതായത് സ്ത്രീയുടെ സന്തതിയായി മസിഹ വന്ന് പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുത്ത്
ദൈവത്തിങ്കലേക്ക് നടത്തുമെന്ന തിരുവചനം ഈ വാക്യത്തിലൂടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും രക്ഷയിലേക്കുള്ള സത്യസഭയിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് നസ്രയനായ യേശു ക്രിസ്തു എന്ന ഏക വഴിയാണ്. ഈ യേശു കർത്താവാണ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ വേണ്ടി നിത്യരക്ഷയുടെ വഴിയായിട്ട് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പലർക്കും തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. പാപത്തിൽ വീണ് ദൈവത്തോടകന്നു പോയ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ വേണ്ടി നിത്യരക്ഷയുടെ വഴിയായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പലർക്കും തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുള്ളവർക്ക് പോലും കർത്താവിനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ ആരാണ്? ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു. യേശു കർത്താവ് അമരത്ത് തലവച്ച് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് വലിയ കാറ്റടിച്ചു, കടൽ ക്ഷോഭിച്ചു, ശിഷ്യന്മാർ പേടിച്ച് വിറച്ചു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിനാൽ അങ്ങയ്ക്ക് പോകുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. തിരുവചനത്തിൽ വായിക്കുന്നത്, കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി, ശിഷ്യന്മാർ പേടിച്ച് വിറച്ചു. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരാണ്? എന്തോ മനസ്സിലായി, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു ശരിക്ക് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ ചോദിച്ച ചോദ്യം, ഇവൻ ആരാണ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും നാം തിരുവചനം പഠിക്കുമ്പോൾ ഒരിക്കൽ യേശു ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പാപിനിയായി ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി സ്വച്ഛ ജടാമാംസി തൈലവുമായിട്ട് വന്ന് യേശുവിൻ്റെ കാലിൽ പൂശി. യേശു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ അനേക വിധമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പന്തിയിലിരുന്ന ചില യഹൂദന്മാർ ചോദിച്ച ഒരു ചോദ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ലൂക്കോസ് 7:49, പാപമോചനം കൊടുക്കുന്ന ഇവൻ ആരാണ്? അപ്പൊ എന്തോ മനസ്സിലായി, അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തില് യഹൂദന്മാർക്ക് പലർക്കും യേശു ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അവർ ചോദിക്കുകയാണ്, പാപമോചനം കൊടുക്കുന്ന ഇവൻ ആരാണ്? അപ്പൊ യേശു ക്രിസ്തുവിനെ പലർക്കും തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. ഒരിക്കൽ യേശു കഫർനഹൂമിലെ പള്ളിയിൽ ചെന്നു. അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നാ പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്നാ കൽപ്പിച്ചു. അപ്പൊ ആ നാഴികയിൽ തന്നെ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. അപ്പോൾ ദൈവാലയത്തിലുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് എന്തോ ഒരു പുതിയ ഉപദേശം, അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു, ഇവൻ ആരാണ്? അപ്പൊ നോക്കിക്കേ, ശിഷ്യന്മാർക്ക് യേശു ആരാണെന്ന് പിടികിട്ടിയില്ല, യഹൂദന്മാർക്ക് പലർക്കും യേശു ആരാണെന്ന് പിടികിട്ടിയില്ല. യേശുവിനോടൊപ്പം ദൈവാലയത്തിൽ ആരാധിച്ച ആരാധനക്കാർക്ക് പലർക്കും യേശു ആരാണെന്ന് പിടികിട്ടിയില്ല. വീണ്ടും നാം തിരുവചനം പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ സമയം, പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച ശാസ്ത്രിമാരും പരീശന്മാരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ശാസ്ത്രം പഠിക്കാത്ത ഇവന് ഈ അറിവ് എവിടെ നിന്ന്? ഇവൻ ആർ എന്ന് തമ്മിൽ ചോദിച്ചു. യോഹന്നാൻ 7:14. അപ്പൊ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യേശു ക്രിസ്തു ആരാണെന്ന് പിടികിട്ടിയില്ല. അപ്പൊ നോക്കിക്കേ, സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് ആ യേശു ക്രിസ്തു ആരാണെന്ന് പിടികിട്ടിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നാലോ, ഇപ്പൊ കർത്താവിന്റെ കാലഘട്ടത്തിലെ പലർക്കും യേശുവിനെ പിടികിട്ടിയില്ല, ഇന്നത്തെ കാലഘട്ടത്തിലോ? ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്കും
യേശു ആരാണെന്ന് പിടികിട്ടിയില്ല. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ എന്ത് പറഞ്ഞു? ചിലർ പറഞ്ഞു ഇവൻ മറിയയുടെ മകനാണ്, ചിലർ പറഞ്ഞു ഇവൻ യോസഫിൻ്റെ മകനായ തച്ചനാണ് എന്ന് പറഞ്ഞാൽ വെറും ആശാരി ചെറുക്കനാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങി. ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്കും യേശുക്രിസ്തു ആരാണെന്ന് ശരിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് പറയുന്നത് യേശു ഒരു വിപ്ലവകാരിയാണ്, യേശു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, യേശു പല പ്രവാചകന്മാരിൽ പ്രവാചകനാണ്, യേശു ഒരു ചരിത്ര പുരുഷനാണ്, യേശു ഒരു യുഗപുരുഷനാണ്, യേശു ഒരു മതസ്ഥാപകനാണ്, യേശു പല ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ്, യേശു പല പ്രവാചകന്മാരിലൊരു പ്രവാചകനാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ തട്ടിവിടുന്നത് യേശു ശരിക്ക് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ ശരിക്കും യേശു ആരാണ്? തിരുവചനം പറയുന്നു യേശു ക്രിസ്തു ആരാണ് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. തിരുവചനത്തിലെ തീത്തോസിന്റെ ലേഖനം 2 അതിൻ്റെ 12-13 വാക്യങ്ങൾ, തീത്തോസ് 2:12-13 അവിടെ ഇപ്രകാരം വായിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് തിരുവചനം പറയുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? മഹാദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ 1:5 അതിൻ്റെ 20 വാക്യത്തിൽ യേശു ക്രിസ്തു ആരാണെന്ന് പറയുന്നു. യോഹന്നാന്റെ 1:5 വാക്യത്തിൽ ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പം നാം തീത്തോസിന്റെ ലേഖനത്തിൽ കണ്ടു അവിടുന്ന് മഹാദൈവമാണ്. ഇവിടെ യോഹന്നാന്റെ 1 ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാകുന്നു. വീണ്ടും നാം റോമാലേഖനം 9 അതിൻ്റെ 5 പഠിക്കുമ്പോൾ റോമർ 9:5 അവിടെ ഇങ്ങനെ വായിക്കുന്നു: പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവിടുന്ന് സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. എന്ത്? കർത്താവായ യേശു ക്രിസ്തു എല്ലാറ്റിനും മീതെ ദൈവമായിട്ട് എന്നേക്കും വാഴ്ത്തപ്പെട്ട ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ സത്യസഭയിലേക്കുള്ള, അല്ലെങ്കിൽ സത്യസഭയിൽ കൂടി ദൈവത്തിങ്കലേക്കുള്ള വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾ പറയുന്നത് പല നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകി അവസാനം സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ മനുഷ്യൻ പല മതങ്ങളിലൂടെ പല സഭകളിലൂടെ പല സംഘടനകളിലൂടെ ദൈവത്തിങ്കലേക്ക് എത്തിച്ചേരുന്നു. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തു പല വഴികളിൽ ഒരു വഴിയല്ല, പിന്നെയോ അവിടുന്ന് ഏക വഴിയാണ്. തിരുവചനം പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 ഇങ്ങനെ വായിക്കുന്നു: അപ്പോസ്തലപ്രവൃത്തികൾ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് സത്യസഭയിലൂടെ ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന വഴിയാണെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ വേണ്ടി പരമകാരുണ്യവാനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന നിത്യ രക്ഷയുടെ വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവങ്ങളെന്നും അവതാരങ്ങളെന്നും
ഒക്കെ അവകാശപ്പെടുന്ന അനേകം മനുഷ്യ ദൈവങ്ങൾ തങ്ങളാണ് ശരിയായ വഴിയെന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ ചോദിക്കട്ടെ, തങ്ങളെ തന്നെ രക്ഷിപ്പാൻ കഴിയാത്ത ഇവർക്ക് അങ്ങനെ മറ്റുള്ളവരെ രക്ഷിപ്പാൻ കഴിയും? അതിനുള്ള ഉത്തരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവത്തിന് സ്തോത്രം. കാലഗണനയെ BC എന്നും AD എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യഭാഗത്തേക്ക് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത്. വിണ്ണിലിരുന്നു കൊണ്ട് മണ്ണിലുള്ള മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള വഴി പ്രഖ്യാപനം ചെയ്യാതെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവന് നിത്യരക്ഷയുടെ വഴിയെ അവിടെ നിന്ന് വാഗ്ദത്തം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതാണ് ബേത്ലഹേമിൽ ജനിച്ച, കാൽവറിയുടെ കുലക്കളത്തിൽ മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ്, ഇന്നും ജീവിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു സത്യസഭയിലേക്കും നിത്യജീവനിലേക്കുമുള്ള ഏക വഴി. ദൈവത്തിന് സ്തോത്രം. അധികാരത്തിൻ്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന രാഷ്ട്രീയ കോമരങ്ങളെ പോലെ ക്രിസ്തു ഒരു രാഷ്ട്രീയ സംഘടന ഇവിടെ സ്ഥാപിച്ച അതിശക്തമായ റോമാ സാമ്രാജ്യത്തിനെതിരെ ശീതസമരം നടത്തിയോ? ഇല്ല. വിപ്ലവ ആശയങ്ങൾ അനുയായികളുടെ മനസ്സിൽ കുത്തിത്തിരുകി ഭരണകൂടത്തിനെതിരെ അട്ടിമറി നടത്തിയോ? ഇല്ല. പിന്നെയോ, പണ്ഡിതനെയും പാമരനെയും, ചെറിയവനെയും വലിയവനെയും, പാവപ്പെട്ടവനെയും പണക്കാരനെയും, യഹൂദാ മേധാവിത്വത്തിന്റെ പൊള്ളത്തരങ്ങളെയും അവിടുന്ന് സ്വർഗീയ അളവുകോലാൽ അളന്ന് തിട്ടപ്പെടുത്തി. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ ആജ്ഞാനിവർത്തികളായ കിങ്കരന്മാർ ദൈവ കുഞ്ഞാടിനെ അപമാനിച്ച് അവന് ഏറ്റവും നിന്ദ്യമായ ക്രൂശ് നൽകി. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രൂശ് മരണത്തിലൂടെ ദൈവ കുഞ്ഞാടിനെ നിശബ്ദനാക്കാമെന്ന് അവർ വ്യാമോഹിച്ചു. എന്നാൽ അപ്രകാരം വ്യാമോഹിച്ച മൂഢന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ ശക്തമായ കാവലിനെ ഭേദിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ മുദ്രയെ തകർത്തുകൊണ്ട് അധികാര വരേണ്യ വർഗം ഉരുട്ടിവെച്ച കൂറ്റൻ പാറയെ തട്ടിമാറ്റിക്കൊണ്ട് അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ സത്യസഭയിലേക്കുള്ള യഥാർത്ഥമായ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വെളിപ്പാട് 21:9 എന്താ വായിച്ചത്? അന്ത്യമാഥ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട്, വരിക, കുഞ്ഞാടിന്റെ മണവാട്ടിയായ കാന്തയെ കാണിച്ചു തരാം. അപ്പൊ ഈ കുഞ്ഞാടിന്റെ മണവാട്ടിയായ കാന്ത അല്ലെങ്കിൽ സത്യസഭയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന വഴിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ നാം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ ഈ കർത്താവിൽ കൂടെ നമുക്ക് സത്യസഭയിലൂടെ നിത്യനായ ദൈവത്തിങ്കലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, നാം ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നാം അനുസരിച്ചാണോ ജീവിക്കുന്നത്? വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതമാണോ നമുക്കുള്ളത്? ഇല്ലെങ്കിൽ ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഈ കർത്താവിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മെ യഥാർത്ഥമായ വഴിയിലൂടെ ഈ കർത്താവ് നടത്തും, സത്യസഭയിലേക്ക് നിത്യജീവനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, സത്യസഭയിലേക്കുള്ള വഴി ഏതാണെന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകുന്നുവെന്നും യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നും അവിടുത്തെ വചനത്തിലൂടെ അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ കർത്താവിനെ അടിയങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അടിയങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും ഞെരുക്കങ്ങളിലും ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിയണമേ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടിയിരുന്ന പ്രിയ മക്കൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയാലടികളെ നിറയ്ക്കണമേ.
എല്ലാ മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ യഥന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം കേട്ട വചനം നമുക്ക് ശിക്ഷാപതിക്ക് കാരണമാകാതെ നിത്യജീവനെ നമ്മൾ അവകാശികളായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദിവസങ്ങളിൽ സത്യസഭയിലേക്കുള്ള വഴി കണ്ടെത്തി സത്യസഭയുടെ ഭാഗമാകുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയഗന്ധ ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കേൾക്കണം, കാണണം, മറ്റുള്ളവരോട് പറയണം. യൂട്യൂബിലും നിങ്ങൾക്കിത് കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പ്രസംഗങ്ങളും മുൻകാലങ്ങളിലെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ദൈവവചനത്തിൽ വളരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.